നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ എല്ലാ പ്രതികളും പിടിയിലായില്ല എന്ന് പൾസർ സുനി. പൾസർ സുനിയെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കി. വിവരങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുകയാണ് വീണ്ടും. സുവി, കോടതിയിൽ ഹാജരാക്കുമ്പോഴാണോ ഇങ്ങനെയൊരു വിവരം അല്ലെങ്കിൽ ഇങ്ങനെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് പൾസർ സുനി? ശരത്, അല്പം മുമ്പാണ് പൾസർ സുനിയെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ഈ സമയത്ത് മാധ്യമ പ്രവർത്തകർ എന്നത്തെയും പോലെ സുനിക്ക് മൈക്ക് വെച്ചു. ഈ സാഹചര്യത്തിലാണ് മുഴുവൻ പ്രതികളും പിടിയിലായിട്ടില്ല എന്ന് പൾസർ സുനി പറഞ്ഞത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പൾസർ സുനിയുടെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പൾസർ സുനി ഇന്ന് വീണ്ടും ഹാജരാക്കിയത്. ഇപ്പോൾ പൾസർ സുനി കോടതി മുറിക്കുള്ളിലാണ്. രഹസ്യ വിചാരണയാണ് ഈ കേസിൽ ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകർക്ക് അതിനകത്തേക്ക് പ്രവേശനമില്ല. പുറത്താണ്. ഇനി വീണ്ടും പുറത്തേക്ക് സുനി ഇറങ്ങുമ്പോൾ ഞങ്ങൾ വീണ്ടും മൈക്ക് വയ്ക്കും. അപ്പോൾ മാത്രം ഇനിയും പ്രതികരിക്കുമോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ സുനി പറഞ്ഞിരിക്കുന്നത് ഇതാണ്, മുഴുവൻ പ്രതികളും ഈ കേസിൽ പിടിയിലായിട്ടില്ല എന്നാണ് സുനി പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ, അതായത് ഇനി ആരെയാണ് നടി ആക്രമിക്കപ്പെട്ട ഹീനകൃത്യം ചെയ്ത കേസിലെ കൊടും ക്രിമിനൽ ആണ് പൾസർ സുനി എങ്കിലും ഈ കേസ് അന്വേഷണം നടക്കുന്ന ഈ ഘട്ടത്തിൽ അയാൾ പറയുന്ന മൊഴി ആ നിലയിലെങ്കിലും വളരെ ഗൗരവത്തോടെ കാണാവുന്നതാണ്. വിശ്വസനീയത എത്രമാത്രമുണ്ട് എന്നുള്ളൊരു പ്രശ്നം ഉള്ളപ്പോൾ തന്നെ ഇതിൽ ഇപ്പോഴും പലരും സംശയത്തിന്റെ നിഴലാണ്. വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യേണ്ടതായി വരുന്നു. അപ്പുണ്ണി അടക്കം ചോദ്യം ചെയ്തു വിട്ടുവെങ്കിലും സുവി തന്നെ അല്പം മുമ്പ് അയാൾ നൽകിയ മൊഴിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകി. അതും ഇപ്പോൾ പൾസർ സുനി പറയുന്നതുമായി ബന്ധപ്പെടുത്തിയാൽ മറ്റ് പ്രതികളിലേക്ക് കൂടി, മറ്റ് അറസ്റ്റുകളിലേക്ക് കൂടി അന്വേഷണ സംഘത്തിന് പോകേണ്ടതായി വരും. ആ സൂചനയാണോ പൾസർ സുനിയുടെ വാക്കുകളിലുള്ളത്? തീർച്ചയായും ശരത്, അതുപോലെ തന്നെ വേണം അതിനെ കരുതാൻ. പൾസർ സുനി ഈ കേസിലെ കൊടും കുറ്റവാളിയാണ്, ഹീനകൃത്യം ചെയ്ത വ്യക്തിയാണ്. എങ്കിൽ കൂടിയും പൾസർ സുനി പറയുന്നതിന് വിശ്വാസ്യത മുഴുവൻ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കില്ല. എങ്കിൽ കൂടിയും ഇപ്പോൾ അയാൾ പറയുന്നത് നമുക്ക് തള്ളിക്കളയാനും പറ്റാത്ത ഒരു സാഹചര്യമാണ്. കേസിൽ ഇനിയും നിരവധി പേർ പിടിയിലാകാനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 5 പേർ ഇനിയും അറസ്റ്റിലാകാനുണ്ട് എന്ന തരത്തിലുള്ള വ്യക്തമല്ലാത്ത ചില സൂചനകൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കേണ്ട. ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു പ്രതി, അതായത് പറഞ്ഞു കേൾക്കുന്നത് സുനി കത്തിൽ വിശദീകരിച്ച മാഡം, അത് ആരാണ് എന്നതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്കുള്ള ഒരു സൂചനയാണോ സുനി ഇപ്പോൾ നൽകിയത് എന്ന കൂടിയുള്ള ഒരു സംശയം നമുക്കുണ്ട്. കാരണം മാഡം ആരാണ് എന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ചില സ്ത്രീകളെ കൂടെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അവരാണോ എന്നത് സ്ഥിരീകരിക്കാൻ പോലീസിനും ആയിട്ടില്ല. ഇന്നലെ അപ്പുണ്ണിയെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോഴും അപ്പുണ്ണി നൽകിയ മൊഴിയിൽ പറയുന്നത് പൾസർ സുനിയെ തനിക്ക് അറിയാമായിരുന്നു എന്ന കാര്യം അപ്പുണ്ണി സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പുണ്ണി പറയുന്നത് ഇതാണ്, അതായത് തനിക്ക് പൾസർ സുനിയെ അറിയാമായിരുന്നു. 2013 മുതൽ മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്ന കാലം മുതൽ തന്നെ തനിയാളെ അറിയും. നിരവധി സെറ്റിന്റെ ലൊക്കേഷനുകളിൽ വെച്ച് ഇയാളെ താൻ കണ്ടിട്ടുണ്ട്. പൾസർ സുനി തനിക്ക് തന്നെ ഫോൺ ചെയ്യുമ്പോൾ ദിലീപ് തന്റെ സമീപത്തുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഏലൂർ ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് കാണുമ്പോഴും ദിലീപ് ഉണ്ടായിരുന്നു. എന്നാൽ ദിലീപും പൾസർ സുനിയും തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടോ എന്ന് തനിക്ക് അറിയില്ല. ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നത്തെ കാര്യം തനിക്ക് അറിയില്ല എന്ന മൊഴിയാണ് ഇന്നലെ അപ്പുണ്ണി പറഞ്ഞിരിക്കുന്നത്. അപ്പുണ്ണിയെ പക്ഷേ പോലീസ് ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയാണ് ഉണ്ടായത്. അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസ് ഉണ്ടായിരുന്നില്ല. പ്രതിപട്ടികയിൽ ചേർക്കാൻ സാധ്യതയുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തും അപ്പുണ്ണിയുടേത് എന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ്. ഈ കേസിലെ നിർണായക കണ്ണിയാണ് അപ്പുണ്ണി എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ എന്തുകൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്താതെ പോയത് എന്ന കാര്യം വ്യക്തമല്ലെങ്കിൽ കൂടിയും അത്തരത്തിലൊരു സൂചനകൾ ഇപ്പോഴും ഉണ്ട്. അപ്പുണ്ണിയെ ഇനിയും ചോദ്യം ചെയ്യാൻ, അപ്പുണ്ണിയുടെ ദീർഘമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ സുവി സൂചിപ്പിച്ചതുപോലെ ഇന്നലെ കഴിഞ്ഞത്. പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ആ ചോദ്യം ചെയ്യലിന്റെ തുടർച്ചയിൽ അന്വേഷണ സംഘം എത്തിച്ചേരുന്ന ഒരു തീരുമാനമാണ്. പക്ഷേ അല്പം മുമ്പ് ഇക്കാര്യത്തിൽ പൾസർ സുനി പറഞ്ഞ ഒരു വിവരമാണ് സുനി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് പൾസർ സുനി നൽകിയ ഒരു വിവരമാണ് ഇപ്പോൾ സുവി വിശ്വനാഥ് റിപ്പോർട്ട് ചെയ്തത്. ഇനിയും അറസ്റ്റ് എന്ന സൂചനയാണ്, വേണ്ടിവരും എന്ന സൂചനയാണ് ഇപ്പോൾ പൾസർ സുനി അങ്കമാലി കോടതിയിൽ ഹാജരാക്കുമ്പോൾ